നമസ്കാരം ട്രേഡേഴ്സ് എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം യുഎസിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് കണ്ടത് യുഎസ് മാർക്കറ്റ് ഇന്നലെ നാസും നാസ്ട്രാഗും ഡോ ഡോജോൻസും പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തു ടെക്നോളജി കമ്പനീസ് അവിടെ റീബോണ്ട് ചെയ്തു ടെക്നോളജി കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വെയ്റ്റിംഗ് ആണ് ടെസ്ല വില കുറഞ്ഞ കാറുകൾ നിർമ്മിക്കും എന്നുള്ള ന്യൂസ് ടെസ്സിലാണ് ഏകദേശം ഒരു പത്ത് ശതമാനത്തിൻ്റെ അടുത്ത് റാലി രേഖപ്പെടുത്തി മറ്റുള്ള ഓട്ടോമൊബൈൽ സെക്ടറിലും റാലി ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു അമ്പത് പോയിൻറ്റിന് മുകളിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇനി ഇന്നലെ നമ്മൾ കണ്ടു റിലയൻസ് അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് ഹെയ് വെയ്റ്റ് കമ്പനികളിലെ റിസൾട്ട് വന്നു കഴിഞ്ഞു ഈ രണ്ട് കമ്പനികൾക്കും നിഫ്റ്റീനെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല രണ്ട് കമ്പനിയും റിസൾട്ട് ഫ്ലാറ്റായിരുന്നു റിസൾട്ടിന് ശേഷം ഒരു ഒന്നര ശതമാനത്തിൻ്റെ ഇടിവാണ് കണ്ടത് എന്നാൽ ഇന്ന് എച്ച് യു എല് പോലെയുള്ള ആക്സിസ് ബാങ്ക് പോലെയുള്ള മറ്റുള്ള കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഇനി ബാങ്ക് നിഫ്റ്റീനെ മുന്നോട്ട് നയിക്കാൻ ആക്സിസ് ബാങ്കും കോൺടാക് ബാങ്കും പോലെയുള്ള ബാങ്കിങ് സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് കാത്തിരിക്കുന്നത് അതിൽ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടാണ് കൂടാതെ തന്നെ എഫ് എം സി ജി ജോയിൻ്റായിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണി റിസൾട്ടും ഇന്നുണ്ട് ഇനി എഫ് ഐ എസിൻ്റെ ആക്ടിവിറ്റീസിലൊക്കെ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം ഒരു മൂവായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപക്ക് അവർ സെല്ലാണ് നടത്തിയിട്ടുള്ളത് ഡി ഐസ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റ് എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ കൂടിയും എഫ് ഐ എസ് സ്റ്റിൽ ഒരു സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് മറ്റുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം ഷോക്കിംഗ് ന്യൂസ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് ഇവർ ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപ അറ്റാദായം കരസ്ഥമാക്കിയപ്പോൾ ഈ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റ എൽ എക്സി കമ്പനി ഇവർ നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയപ്പോൾ അത് കഴിഞ്ഞ തവണത്തെ പ്രോഫിറ്റിൽ നിന്ന് അഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സി എൻഡ് ഡി എൽ എം കമ്പനി നെറ്റ് പ്രോഫിറ്റ് എൺപത് ശതമാനം ഉയർന്ന് ഇരുപത്തി രണ്ട് കോടി രൂപ കമ്പനി കരസ്ഥമാക്കി നെൽകോ നെറ്റ് പ്രോഫിറ്റ് ഏഴ് ശതമാനം ഉയർന്ന് ആറ് കോടി രൂപ കമ്പനി കരസ്ഥമാക്കി ഐ എഫ് എൽ ഫിനാൻസിനെ സംബന്ധിച്ച് ഇവരുടെ ആർ ബി ഐയുടെ സ്പെഷ്യൽ ഓഡിറ്റ് ഇന്ന് കമ്പനി ആർ ബി ഐ എഫിൻ്റെ ഓഫീസിൽ നടത്തുമെന്നാണ് അറിയിക്കാൻ അറിയി അറിഞ്ഞത് ലുപ്പിൻ ഫാർമ സെക്ടറിലുള്ള ലുപ്പിനെ സംബന്ധിച്ച് യു എസ് എ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഔറംഗാബാദിലുള്ളവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ ഇൻസ്പെക്ഷൻ നടത്തുകയും ഇൻസ്പെക്ഷൻ സക്സസ്ഫുള്ളി ആയി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഐ സി സി പ്രൊഡക്ഷൻ കമ്പനി കമ്പനി നൂറ്റി എഴുപത്തി നാല് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയപ്പോൾ ഇരുപത്തി ആറ് ശതമാനമാണ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവ് ഉണ്ടായിട്ടുള്ളത് മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് എം സി എക്സ് നെറ്റ് പ്രോഫിറ്റ് എൺപത്തിയെട്ട് ശതമാനം ഇവർ കരസ്ഥമാക്കി കഴിഞ്ഞ തവണ ആറ് കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ് ഈ തവണ ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് പവർ ഗ്രിഡ് കമ്പനി എൻ എച്ച് പി എല്ലായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു പൂർവങ്കര എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി കമ്പനിയാണ് പാലിഹിൽ റീ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് പുറവങ്കരക്കാണ് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു ന്യൂസ് എസ് എസ്കുമ എക്സ്പോർട്ട് കമ്പനി ഇവർക്ക് ഷുഗർ ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ കിട്ടി വികാസ് ലൈഫ് കെയർ കമ്പനി പ്രീമിയം നെട്ട്സിൻ്റെ ഓർഡർ ഇവർക്ക് കിട്ടി ഇവർക്കൊരു അഗ്രോ ഡിവിഷൻ ഉണ്ട് ഈ ഒരു അഗ്രോ ഡിവിഷൻ്റെ ബിസിനസ് ഗ്രോത്ത് ഇവർ എയിം ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുപത് ശതമാനമാണ് ഇവർ എയിം ചെയ്യുന്നത് ഇപ്പോഴാണ് ഇതാണ് ഈ ഒരു മൊബൈലിലുള്ള നമ്മളുടെ ന്യൂസുകൾ ഇനി മറ്റുള്ള ന്യൂസുകളും മാർക്കറ്റ് സമയത്ത് നമ്മളുടെ ടെലിഗ്രാം ചാനലുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക അതുപോലെ ഇന്നത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ ഇന്നത്തെ ഫേസിൻ്റെ ലോങ് പൊസിഷൻ ഇന്നത്തെ റിസൾട്ട് കലണ്ടറുകൾ റിസൾട്ട് അനൗൺസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ട്രേഡ് ബഡി എന്ന് പറയുന്നത് നമ്മൾ ബിസ്മേറ്റ് ഡോട്ട് കോമിൽ ട്രേഡ് ബഡി സെഗ്മെൻറ്റിലുണ്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം ഇന്നത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട റിസൾട്ട് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ആക്സിസ് ബാങ്ക് എൽ ആൻഡ് ഡി മൈൻ ട്രേഡ് റിസൾട്ടുണ്ട് നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ റിസൾട്ട് ഫൈവ് പൈസയുടെ റിസൾട്ട് ഉണ്ട് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ റിസൾട്ട് ഉണ്ട് മറ്റുള്ള റിസൾട്ടുകൾ റിസൾട്ട് കലണ്ട ട ടാബ്ലുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം ട്രേഡ് ബഡിയിലുണ്ട് ഇനി ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ് സ്റ്റോക്ക് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് നമ്മളെത്ര ലോട്ടൊക്കെ നമ്മൾ ട്രേഡ് ചെയ്താലും ഇരുപത് രൂപ ഫ്ലാറ്റാണ് ഇൻട്രാഡേക്കും ഓപ്ഷനും അതുപോലെ തന്നെ ഓപ്ഷൻ ചെയ്യാനായിട്ട് ഫാർ ഒ ടി എം എല്ലാം തന്നെ അവൈലബിളാണ് അപ്പോൾ അപ്സോക്കിൻ്റെ അക്കൗണ്ട് ഓപ്ഷൻ ചെയ്യുന്ന ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി എക്സ്പയറിയാണുള്ളത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എണ്ണായിരം ആണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത് അപ്പോൾ അടുത്ത മണി തന്നെ കോളും പൊട്ടും തന്നെ ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇന്ത്യ വിക്സ് ഇരുപത് ശതമാനം ഫോളായിട്ടുള്ളത് മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഓപ്ഷൻ റൈറ്റേഴ്സ് നാൽപ്പത്തി എട്ട് അഞ്ഞൂറ് മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ് കോയിൻ അറുപത്താറ് ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് ബ്രൻഡോയിൽ എൺപത്തി എട്ട് ഓസ്ട്രേലിയ പോസിറ്റീവ് ചൈന കൊറിയ ജപ്പാൻ പോസിറ്റീവ് തൊട്ടതായ ഡോ ഫ്യൂച്ചർ പോസിറ്റീവ് ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഒന്നര ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തിയിരുന്നു കൂടാതെ തന്നെ സി എസ് പോസിറ്റീവ് അതായത് യു മാർക്കറ്റ് ഫ്രാൻസ് മാർക്കറ്റ് പോസിറ്റീവ് യു കെ മാർക്കറ്റ് പോസിറ്റീവ് ഇന്ത്യ വിക്സ് നമ്മൾ കണ്ടിരുന്നു ഇരുപത് ശതമാനത്തിൻ്റെ ഫോൾ ഡോ ഏകദേശം ഇരുനൂറ് പോയിൻ്റ് ഇരുന്നൂറ്ററുപത്തി മൂന്ന് പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തിയിരുന്നു നാസ്റ്റാക്ക് കാണാം ഒന്നര ശതമാനം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റിൻ്റെ റാല് രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് ഇന്ത്യ വിക്സ് ഒരു ട്വൻ്റി പെർസെൻറ്റേജിൻ്റെ ഒരു ഒരു ഫോണാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇനിയിപ്പോൾ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് ഗ്ലോബൽ ഈവെൻ്റുകളുണ്ട് യു എസില് ജി ഡി പി ഡേറ്റ വരുന്നുണ്ട് അതുപോലെ തന്നെ യൂറോസോണിൻ്റെയും പല പല ഡാറ്റാസ് വരുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ ഈവൻറ്റുകളൊന്നും ഈ ഒരാഴ്ചയിൽ ഇല്ല ഇനിയിപ്പോൾ മെയ് ഒന്നിനാണ് അടുത്ത മാർക്കറ്റ് ഹോളിഡേ ഉള്ളത് മെയ് ഒന്ന് ഒരു ബുധനാഴ്ച ദിവസമാണ് അടുത്ത മാസം അടുത്ത മാസം ബുധനാഴ്ച ദിവസമാണ് മെയ് ഒന്ന് പറയുന്നത് അപ്പോൾ അതായത് അടുത്ത ബുധനാഴ്ചയാണ് മാർക്കറ്റ് അവധി അപ്പോൾ ഈ ഒരാഴ്ച ഇനി ഫർദറായിട്ടുള്ള മാർക്കറ്റ് അവധികളോ കാര്യങ്ങളോ ഒന്നുമില്ല എലക്ഷനാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം മോർഗൻ സാലിയുടെ ഒരു അഭിപ്രായം ഇന്നലുണ്ടായിരുന്നു നമ്മൾ അത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മുന്നോട്ടും അങ്ങനെ പല പല റൈറ്റിംഗ് ഏജൻസീസിൻ്റെയും ബ്രോക്കറിങ് സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ അനാലിസിസ് അല്ലെങ്കിൽ ഇലക്ഷനെ സംബന്ധിച്ചും ഇലക്ഷൻ റിസൾട്ടിനെ സംബന്ധിച്ചും അനാലിസിസ് ഉണ്ട് മോർഗൻ സാലിയുടെ അഭിപ്രായം ഞാൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് റൂളിംഗ് പാർട്ടി ആണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി അയ്യായിരം എല്ലാം തന്നെ മറികടക്കുമെന്നാണ് മോഹൻ സാല് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല പല അനലിസുകളുടെ ഉള്ള അഭിപ്രായമാണ് ഇനി മുകളിലേക്ക് മാർക്കറ്റിനെ നയിക്കുക വൈകിട്ട് മണിക്ക് ഏഴുമണിക്കൂശമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം എല്ലാവർക്കും ശുഭദിനം താങ്ക് യു